പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കും ത്രിപുരയിലെ ബി ജെ പി അക്രമങ്ങളിൽ ഇരുസഭാ നടപടികളും നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം കോൺഗ്രസ് എം പിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും സഭാ അധ്യക്ഷന്മാർ ചർച്ച നിഷേധിച്ചാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ത്രിപുര വിഷയത്തിൽ പ്രധാനമന്ത്രി ഇരുസഭകളിലും പ്രസ്താവന നടത്തണമെന്ന ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കും അതേസമയം മനീഷ് സിസോദിയുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു ചെയ്യുന്നുവെന്നാരോപിച്ച് ആം ആദ്മി ബിആർഎസ് പാർട്ടികൾ സഭയിൽ പ്രതിഷേധമുയർത്തും ഏപ്രിൽ ആറ് വരെയാണ് ഇരുസഭകളും സമ്മേളിക്കുക